ജ്യോതികുമാർ ചാമക്കാല കോൺഗ്രസ് കേരളയിലെതിരല്ല, എന്നാൽ പദ്ധതിയുടെ എല്ലാ വശങ്ങളും ജനങ്ങളെ ബോധ്യപ്പെടുത്തണം, ജനങ്ങളുടെ ആശങ്ക മാറ്റണം. അപ്പോൾ നിങ്ങളുടെ നിലപാട് മാറിയോ? ഈ കേരളയിൽ കേരളത്തിന് വേണ്ടാത്ത പദ്ധതിയാണ്, കല്ലുപിഴയിറങ്ങുന്ന പരിപാടി നിർത്തുമോ? ജനങ്ങളുടെ ആശങ്ക മാറിയാൽ പദ്ധതി മുന്നോട്ട് പോകാമോ? ഞാൻ കേസുദാരൻ പറഞ്ഞാണ് വായിച്ചത്. ഞാൻ അതിലേക്ക് വരാം ഹാഷ്മി, അതിലേക്ക് വരാം. അതിന് മുമ്പ് ഇവിടെ അടിസ്ഥാനപരമായ വിഷയം എന്താണ്? ഇപ്പോൾ ഈ സർക്കാരും ഈ സർക്കാരിനെ ന്യായീകരിക്കുന്നവരും കഴിഞ്ഞ കുറേ നാളുകളായി പൊതുസമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകുന്നില്ല, അവർക്ക് മാത്രമേ മനസ്സിലാകുന്നുള്ളൂ. അത് ലോകായുക്തയുമായി ബന്ധപ്പെട്ട വിഷയമായാലും, അത് ഗവർണറുമായി ബന്ധപ്പെട്ട ഹയർ എഡ്യൂക്കേഷൻ മേഖലയിലുള്ള വിഷയമായാലും, അത് കേരളയുമായി ബന്ധപ്പെട്ട വിഷയമായാലും, എന്തായാലും അവർ പറയുന്ന ന്യായീകരണങ്ങൾ ഓരോ ദിവസവും ഓരോ തരത്തിലുള്ളതാണ്. ഇവിടെ നമ്മൾ ആദ്യം മുതൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളൊക്കെ തന്നെയാണ് മറുപടി രൂപേണ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇന്ന് വന്നിട്ടുള്ളത്. നമ്മൾ അടിസ്ഥാനപരമായി ചോദിച്ച ചോദ്യം എന്താണ്? ഒരു പ്രോജക്റ്റുമായി പോകുമ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഇതിനെ സംബന്ധിച്ച് ടെക്നിക്കലായിട്ടുള്ള നിങ്ങളുടെ അതിൻ്റെ ഫീസിബിലിറ്റി നോക്കിയിട്ടുണ്ടോ? രണ്ടാമത്തെ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? ഇതുമായി ബന്ധപ്പെട്ട ഫിനാൻഷ്യൽ വയബിലിറ്റിയെ സംബന്ധിച്ച് നിങ്ങൾ പഠനം നടത്തിയിട്ടുണ്ടോ? ഇത് രണ്ടും പോലും നടത്തിയിട്ടില്ല എന്നാണ് ഇന്ന് കേന്ദ്ര സർക്കാർ പാർലമെൻറ്റിൽ മറുപടിയായി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അടിസ്ഥാനപരമായി ഒരു പുതിയ പ്രോജക്റ്റുമായി പോകുമ്പോൾ, പ്രത്യേകിച്ച് കേരളയിൽ പോലെയുള്ള ഒരു സ്റ്റാൻഡ് അലോൺ പ്രോജക്റ്റുമായി പോകുമ്പോൾ, അടിസ്ഥാനപരമായി നടത്തേണ്ട ഈ രണ്ട് പഠനങ്ങളെ സംബന്ധിച്ച് പോലും ഒരു കാര്യവും നടത്തിയിട്ടില്ല എന്നും അവർ പറയുന്ന സോക്കാൾഡ് എന്താ പറയുന്നത് DPRൽ പോലും പറഞ്ഞിട്ടുള്ള വസ്തുതകൾ കേന്ദ്രത്തിന് അഥവാ ഈ പിന്നെ കേരള കോർപ്പറേഷൻ്റെ ഭാഗമായിട്ടുള്ള കേന്ദ്ര റെയിൽവേസ് മന്ത്രാലയത്തിന് ബോധ്യപ്പെട്ടിട്ടില്ലെന്നുമല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പ്രാഥമികമായ കാര്യങ്ങൾ പോലും ചെയ്യാതെ DPR ഞങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നു എന്ന് പറയുകയും, പാരിസ്ഥിതി ആഘാത പഠനത്തെക്കുറിച്ചോ സാമൂഹിക ആഘാത പഠനത്തെക്കുറിച്ചോ ചോദിച്ചാൽ ഇതൊക്കെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ, ഇവിടെ അരുൺകുമാർ തന്നെ ഈ ചർച്ചയിൽ താങ്കളോട് പറഞ്ഞ മറുപടിയിൽ തന്നെ പരസ്പര വിരുദ്ധമായി എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു, ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അദ്ദേഹം പരസ്പര വിരുദ്ധമായി പലതും പറഞ്ഞില്ലേ? ഒരു ഭാഗത്ത് പറയുന്നു ഞങ്ങൾ ഡീറ്റെയിൽ പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നു, മറുഭാഗത്ത് പറയുന്നു ഞങ്ങൾ എല്ലാ, ഞാനൊന്ന് പറയട്ടതേ, ഞാൻ താങ്കൾ പറഞ്ഞ വാചകങ്ങളാണ് കൂട്ടിയിരുന്നത്. ഡീറ്റെയിൽ പ്രോജക്ട് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ടല്ലോ, ഉണ്ട്. ആ മറുഭാഗത്ത് താങ്കൾ പറയുന്നു അലൈൻമെൻറ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഞങ്ങൾ തുടങ്ങാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് പറയുന്നു. മറുഭാഗത്ത് പറയുന്നു പിന്നെ എന്താ പറയുന്നത്, ഞങ്ങൾ ഏത് തരത്തിലുള്ള ചേഞ്ചിനും ഞങ്ങൾ തയ്യാറാണെന്ന് പറയുന്നു. അപ്പോൾ വളരെ പ്രാഥമികമായി നമ്മൾ തുടക്കം മുതൽ പ്രതിപക്ഷം ഉൾപ്പെടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് സാങ്കേതികമായും സാമ്പത്തികവുമായുള്ള ഇതിൻ്റെ ഫീസിബിലിറ്റിയെ സംബന്ധിച്ച് നിങ്ങൾ പഠനം നടത്തിയിട്ടുണ്ടോ? നിങ്ങൾ കൊടുത്തിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ച് അത് പരിഗണിക്കേണ്ട കേന്ദ്ര റെയിൽവേ മന്ത്രാലയം പരിഗണിച്ചതിന് ശേഷവും പറയുന്നത് ഇത്തരത്തിലൊരു പഠനം നടത്തിയിട്ടില്ല, വേണ്ട രീതിയിലുള്ള പഠനം നടത്തിയിട്ടില്ല, അതിൻ്റെ റിപ്പോർട്ടുകൾ ഞങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്തിട്ടില്ല എന്നാണ്. അപ്പോൾ അവിടെ തന്നെ ഒന്നാം ക്ലാസ്സിൽ തന്നെ തോറ്റിരിക്കുകയാണ്. ഇനി നിങ്ങൾ ഈ പറഞ്ഞ വിഷയങ്ങളെ സംബന്ധിച്ച് സാമൂഹികവും പാരിസ്ഥിതികവുമായ ആഘാത പഠനങ്ങളെക്കുറിച്ചൊക്കെ ഞങ്ങൾ ചോദിച്ചു. ഒരുപാട് ചോദ്യങ്ങൾ കേരളത്തെ സംബന്ധിച്ച് കേരളീയ സമൂഹം ചോദിച്ചിട്ടുണ്ട്, അതിനൊന്നും മറുപടിയില്ല. എന്ത് പറഞ്ഞാലും ഞങ്ങളുടെ പദ്ധതിയെ സംബന്ധിച്ച് ആരും എതിർപ്പ് പറഞ്ഞിട്ടില്ല എന്ന ഒറ്റ വാക്ക് പറയുകയാണ്. ഇന്ന് പാർലമെൻറ്റിൽ ചോദിച്ച ചോദ്യങ്ങൾക്ക് വന്നിട്ടുള്ള മറുപടികൾ അതൊക്കെ സെൽഫ് എക്സ്പ്ലനേറ്ററിയാണ്, ഞാൻ പ്രത്യേകമായി പറയേണ്ടതില്ല. അതിൻ്റെ ക്യാപ്സ്യൂൾ വേർഷൻ വരെ വന്നിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. ആ ക്യാപ്സ്യൂൾ വേർഷൻ അവിടെ നിൽക്കട്ടെ. അതിനപ്പുറത്തേക്ക് നമ്മളൊക്കെ വായിച്ചാൽ മനസ്സിലാകുന്ന അഥവാ ഒരു പാർലമെൻറ്റിൽ സ്റ്റാർഡ് ക്വസ്റ്റിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള മറുപടി, ആ മറുപടിയിൽ കൃത്യമായി കാര്യങ്ങൾ ഉണ്ട്. ആ മറുപടി വായിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഇതിനെ സംബന്ധിച്ച് വ്യക്തത വരുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കേരളീയ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതിന് പ്രാഥമികമായ പഠനങ്ങൾ പോലും നടത്താതെ, വ്യക്തമായ കാഴ്ചപ്പാടില്ലാതെ, ദിശാബോധമില്ലാതെ ഒരു ഡീറ്റെയിൽ പ്രോജക്ട് റിപ്പോർട്ട് എന്ന പേരിൽ ഒരു പിന്നെ ഡോക്യുമെന്റ് സബ്മിറ്റ് ഒരു കാര്യവും നടത്തിയിട്ടില്ല എന്നും ഇത്തരുണത്തിൽ ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇതൊരു വലിയ പദ്ധതിയാണ്, ഇതിന്റെ ഭാഗമായി ശരി. ഇപ്പോൾ ഈ നേതാക്കൾ അവിടെ വിശദീകരണം ചോദിക്കുമ്പോൾ ഈ പദ്ധതിയുടെ നിലവിലെ അവസ്ഥ എന്ത് എന്ന വിശദീകരണമല്ലേ ഈ പറഞ്ഞ 9 ചോദ്യങ്ങളുടെ ഉത്തരമായുള്ളത്? ഇതിനകത്ത് എവിടെയെങ്കിലും ഇതിന് അനുമതി നൽകില്ല എന്നൊരു നേരിയ ടോണെങ്കിലും ഉണ്ടോ ജ്യോതികുമാർ ചാമക്കാല? അതിൽ കൺഫ്യൂഷൻ ഉണ്ട്, കൺഫ്യൂഷൻ ചോദിക്കുന്നു, അത് തിരുത്തി തരും. ഇത് ഈ കൺഫ്യൂഷൻ ആദ്യമായിട്ട് ഉണ്ടാകുന്നതല്ല. നിർമ്മലാ സീതാരാമനും നടക്കുന്നുണ്ട്, നിർമ്മലാ സീതാരാമൻ നടക്കുന്നു, മീറ്റിംഗുകൾ നടക്കുന്നു, പ്രോസസ് അല്ലേ ശ്രീ ജ്യോതികുമാർ ചാമക്കാല? ചോദിക്കട്ടെ. ശരി, താങ്കൾ ചോദിച്ച ചോദ്യം എല്ലാം ഞാൻ മുഖത്തിലേക്ക് എടുത്തുകൊണ്ട് ചോദിച്ചു ചോദിക്കട്ടെ. തിരിച്ചൊരു ചോദ്യം, ഒരു പ്രോജക്റ്റ് തയ്യാറാക്കുമ്പോൾ, വലിയ പ്രോജക്റ്റാണ് സംബന്ധിക്കുന്നു, അതിൻ്റെ സാങ്കേതിക മികവിനെ സംബന്ധിച്ച് ബോധ്യപ്പെട്ടിട്ട് വേണ്ടേ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാൻ? അതിൻ്റെ ഫിനാൻഷ്യൽ ഫീസിബിലിറ്റിയെ സംബന്ധിച്ച് ബോധ്യപ്പെട്ടിട്ട് വേണ്ടേ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാൻ? ഇത് സാങ്കേതികമായും സാമ്പത്തികമായും നമ്മുടെ സംസ്ഥാനത്തിന് യോജിച്ചതാണോ എന്ന പ്രാഥമികമായ ബാലപാഠങ്ങൾ പോലും ചെയ്യാതെ
ഇതുമായി മുന്നോട്ട് പോകുന്നത് എങ്ങനെ? ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി ശരിയാണ് താങ്കൾ പറഞ്ഞ എല്ലാം 100% അംഗീകരിക്കുന്നു. ഒരു വലിയ പ്രോജക്റ്റാണ്, നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. പക്ഷേ അടിസ്ഥാനപരമായി ഇതിൻ്റെ ടെക്നോളജി എന്താണ്, ആ ടെക്നോളജി നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ കഴിയുന്നതാണോ, ഇതിൻ്റെ ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി എന്താണ്, നമുക്ക് എത്ര കോടി രൂപ വേണ്ടി വരും, അതിനെ സംബന്ധിച്ച് പോലും കൃത്യമായ ഗൃഹപാഠം നടത്തുകയോ ഈ പ്രോജക്റ്റിൽ പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന് അഥവാ റെയിൽവേ മന്ത്രാലയത്തിന് കൺവിൻസ് അത് കൺവിൻസിംഗ് അല്ല. പക്ഷെ സംസ്ഥാന സർക്കാരിനോട് ചോദിക്കുന്നു ഇതെന്താണ്, സംസ്ഥാന സർക്കാർ അതിനുള്ള മറുപടി തയ്യാറാക്കുന്നു. അലൈൻമെന്റ് എവിടെയാണ്, ഇതിന്റെ ഈ റെയിൽവേ ക്രോസിംഗ് വരുന്ന സ്ഥലം എവിടെയാണെന്ന് ചോദിക്കുന്നു. അതിന്റെ ഡ്രോയിങ് തയ്യാറാക്കുന്നു കേരളയിൽ. കേരളയിൽ അധികൃതരും സതേൺ റെയിൽ ഉദ്യോഗസ്ഥരുമായുള്ള സംയുക്ത പരിശ്രമം നടക്കാൻ പോകുന്നു. എന്റെ ചോദ്യം ഒരു പ്രോസസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള കമ്മ്യൂണിക്കേഷൻ കുറെ അധികം നടക്കുന്നു. അതിനിടയിൽ നമ്മുടെ നേതാക്കൾ ചോദിക്കുന്നു എന്തായി എന്നുള്ള ആക്ച്വൽ സ്റ്റാറ്റസ് റിപ്പോർട്ട് മാത്രമല്ല 7 ചോദ്യങ്ങളുള്ളൂ. ശ്രീ ജ്യോതികുമാർ ചാമക്കർ അതിൽ അനുമതി ഇല്ല എന്ന സൂചന എവിടെയാണ്, അല്ല നൽകില്ല എന്ന സൂചന എവിടെയാണ്? അല്ല 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 അടിസ്ഥാനപരമായ പ്രശ്നം എന്താ? അടിസ്ഥാനപരമായ പ്രശ്നമാണ് ഞാൻ തൊട്ടുമുമ്പ് പറഞ്ഞത്. താങ്കൾ അതുകൊണ്ട് മനസ്സിലാക്കാതെ പോകുന്നു. ഒരു പ്രോജക്റ്റ് തയ്യാറാക്കുമ്പോൾ എത്ര വലിയ ചെറിയ പ്രോജക്റ്റോ വലിയ പ്രോജക്റ്റോ ആകട്ടെ, ആ പ്രോജക്റ്റ് തയ്യാറാക്കുമ്പോൾ നിങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോകുന്ന ടെക്നോളജിയെ സംബന്ധിച്ച്, നിങ്ങൾ ഇടപെടാൻ പോകുന്ന സാമ്പത്തികത്തെ സംബന്ധിച്ച് ഒരു വ്യക്തത ഉണ്ടാകണം. ആ പ്രോജക്റ്റിനെ സംബന്ധിച്ച്, അതിൻ്റെ ടെക്നോളജിയെ സംബന്ധിച്ച് അത് ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ട കാര്യങ്ങൾ പോലും ഉണ്ടായിട്ടില്ല ഹാഷ്മി. അതിന് ഇനി ചേഞ്ച് വരുത്താൻ കഴിയുമോ? ഇവിടെ പറഞ്ഞിരിക്കുക സ്പെസിഫിക് ബ്രോഡ് ഗേജ് അല്ല, നാരോ ഗേജ് ആണ് അഥവാ മീറ്റർ ഗേജ് ആണ്. ഞാൻ സംസാരിച്ചു തീരട്ടെ, താങ്കൾ ഒരുപാട് സംസാരിച്ചല്ലോ. അപ്പോ ഞാൻ പറഞ്ഞു തരട്ടെ. ഈ അപ്പോൾ ഈ ചോദിക്കുന്ന സ്റ്റാൻഡേർഡ് എലോൺ പ്രോജക്റ്റിനെ സംബന്ധിച്ച് ചോദിക്കട്ടെ. ഒരു ഉത്തരം എന്താ, DPR ഈസ് അണ്ടർ എക്സാമിനേഷൻ ബൈ ദ മിനിസ്റ്റർ ഓഫ് റെയിൽവേസ്. DPR ഇല്ലെന്നും പറഞ്ഞ് കുറെ നാള് ചർച്ച ചെയ്താണ്. മിനിസ്ട്രി ഓഫ് റെയിൽവേസിന്റെ പരിഗണനയിലാണ് DPR. സഫിഷ്യന്റ് ഡീറ്റെയിൽസ് ഫോർ ടെക്നിക്കൽ ഫീസിബിലിറ്റി ആർ നോട്ട് അവൈലബിൾ ഇൻ ദി, അതായത് കേന്ദ്ര ഗവൺമെന്റ് ഉദ്ദേശിക്കുന്ന, റെയിൽവേ ബോർഡ് ഉദ്ദേശിക്കുന്ന അത്രയും ഇല്ല. അത് ഹാജരാക്കണം എന്ന് പറയുന്നതിന് ഇവിടെ ടെക്നിക്കൽ ഫീസിബിലിറ്റി ഇല്ല എന്നാണോ ചർച്ച ചെയ്യേണ്ടത്? അല്ല, DPR ഇല്ല എന്ന് ചർച്ച ചെയ്യുന്ന പറയുമ്പോൾ DPR പോർട്ടലിലേക്ക് തരത്തിലേക്ക് മാറണം. DPR പോർട്ടൽ മടിയായിരുന്നു. DPR ചോദിക്കാനുള്ള പോർട്ടൽ പ്രതിരോധം എന്റെ സമയമാണല്ലോ. നോക്കൂ, ഇവിടെ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ DPR ഇല്ല എന്ന് കേരളത്തിൽ ഒരാളും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ സംസ്ഥാന സർക്കാരിനെ അവിശ്വസിച്ചിട്ടില്ല. പക്ഷെ നിങ്ങൾ DPR രഹസ്യമായി സൂക്ഷിച്ചു, അതായിരുന്നു ഞങ്ങളുടെ പരാതി. ആ DPR വളരെ രഹസ്യമായി സൂക്ഷിച്ചു. അവസാനം അവകാശ ലംഘന നോട്ടീസ് വന്നപ്പോൾ നിങ്ങൾക്കത് പ്രസിദ്ധീകരിക്കേണ്ടി വന്നു. വസ്തുതയല്ലേ, താങ്കൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? രണ്ട്, നിങ്ങളുടെ സംബന്ധിച്ച് കൺവിൻസിംഗ് അല്ല. ഞാൻ പറയുന്നത് താങ്കൾ കേൾക്കൂ. ഇവിടെ കേരളീയ സമൂഹത്തിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണല്ലോ. ഞാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കോൺഗ്രസ് പാർട്ടിയിൽ ഏതെങ്കിലും നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ടോ? പ്രതിപക്ഷത്തെ ഏതെങ്കിലും നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ടോ DPR ഇല്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല? എപ്പോഴാണ് നിങ്ങൾ പ്രസിദ്ധപ്പെടുത്തേണ്ടി വന്നത്? എന്നെ കൊണ്ട് വീണ്ടും അത് പറയിക്കുകയല്ലേ, എപ്പോഴാണ് പ്രസിദ്ധപ്പെടുത്തേണ്ടി വന്നത്? നിങ്ങൾ ഒരു MLA നിയമസഭയിൽ ചോദിച്ച ചോദ്യത്തോടൊപ്പം അറ്റാച്ച് ചെയ്തിരിക്കുന്നു, CD അറ്റാച്ച് ചെയ്തിരിക്കുന്നു പറഞ്ഞതുപോലെ നിങ്ങൾ കൊടുക്കാതിരുന്നു. അതിനുശേഷം അവകാശ ലംഘനം വന്നപ്പോൾ എന്താണെന്നേ നിങ്ങൾ ഇതിൽ ഒളിച്ചു വെച്ചത്? ആരെയാണ് നിങ്ങൾ ഭയക്കുന്നത്? നിങ്ങൾ എന്തിനാണ് DPR ഒളിച്ചു വെച്ചു? അപ്പോൾ അതിനൊന്നും നിങ്ങൾക്ക് ഇപ്പോഴും ഉത്തരവില്ല. ഒന്ന്, രണ്ട്, താങ്കൾ പറഞ്ഞത് ടെക്നിക്കൽ ഫീസിബിലിറ്റിയെ സംബന്ധിച്ച് ഞങ്ങൾ പഠനം നടത്തിയിട്ടുണ്ട്, അത് കംപ്ലീറ്റ് അല്ല എന്നാണ്. അവിടെ തന്നെ പൊളിഞ്ഞൂന്നേ. ഒരു പ്രോജക്റ്റ് തയ്യാറാക്കുമ്പോൾ അതിൻ്റെ ടെക്നിക്കൽ ഫീസിബിലിറ്റിയെ സംബന്ധിച്ച് പക്കയായിരിക്കണം, ഒരു തർക്കവും വേണ്ട അതിനകത്ത്. നിങ്ങൾ ഏത് ടെക്നോളജിയാണ് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് ഇപ്പോൾ എന്താണ്, നിങ്ങൾക്ക് ജപ്പാനിൽ നിന്ന് ജ്യോതികുമാർ ചാമക്കാല ഇപ്പോൾ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതികളുടെ ഒരു പ്രോസസ്സ് തന്നെയാണ്. അതിന്റെ പാരിസ്ഥിതി ആഘാതമോ സാമൂഹ്യ ആഘാതമോ പഠനം വിധേയമാക്കുന്നതിന് മുമ്പ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, സാമൂഹ്യ ആഘാതമോ പാരിസ്ഥിതി ആഘാത പഠനമോ നടത്തിയിട്ടില്ല എന്നുള്ളത് വസ്തുത. അതിനപ്പുറത്തേക്ക് ഈ രണ്ട് ഫാക്ടേഴ്സ് ഒരു പ്രോജക്റ്റിൽ പരമപ്രധാനമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു എഞ്ചിനീയർ കൂടിയായ ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. എന്താ പറയുന്ന അരുൺകുമാറെ, താങ്കളോട് ഞാൻ മറുപടി ചെയ്യുന്ന എന്താ പറയുക? ഇതൊക്കെ CPM സഹപ്രവർത്തകർക്ക് താങ്കൾ ക്ലാസ് എടുത്ത് കൊടുത്താൽ ചിലപ്പോൾ ബോധ്യപ്പെടുമായിരിക്കും.
ഇതാണ് കുഴപ്പം. താങ്കൾ പറഞ്ഞോ, എന്റെ സമയത്ത് ഞാൻ പറഞ്ഞോളാം. ഇവിടെ എന്താ പ്രശ്നം? താങ്കൾ എന്തിനാ അസ്വസ്ഥനാകുന്നതന്നെ? താങ്കൾ എന്തിനാ അസ്വസ്ഥനാകുന്നത്? ഇവിടെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുമെന്ന് പറഞ്ഞാൽ ജനങ്ങൾ ബോധ്യപ്പെടാൻ വേണ്ടിയാണ് ഡി പി ആർ ചോദിച്ചത്. നിങ്ങൾ എന്തിനാ വിളിച്ചു വെച്ചെന്നേ? നിങ്ങൾ ആരെയാ ഭയന്നത്? ജനങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയാ ഡി പി ആർ ചോദിച്ചത്? ഞങ്ങൾ ചോദിക്കുന്നു നിങ്ങളുടെ പാരിസ്ഥിതി ആഘാട പഠനത്തിനെ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് അതൊക്കെ ഞങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് ആദ്യം പറഞ്ഞത്. പിന്നീട് പറഞ്ഞു ഞങ്ങൾ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു. സാമൂഹ്യ ആഘാത പഠനത്തെ റിപ്പോർട്ടിനെ കുറിച്ച് ചോദിച്ചു. നിങ്ങൾ പറഞ്ഞു ഞങ്ങളെല്ലാം നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നീട് പറഞ്ഞു ഇല്ല ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയാണോ കാശ്മീർ സൂചിപ്പിച്ചതുപോലെ ഒരു വലിയ പ്രോജക്റ്റിനെ കുറിച്ച് മുന്നോട്ട് പോകേണ്ടത്? അങ്ങനെ